ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് എഗ് പിസയാണ്. നമുക്ക് ചായക്കൊക്കെ 4 മണി പലഹാരത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ഫുഡാണ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, മല്ലിയില, 2-3 ഇല്ലി വെളുത്തുള്ളി, ഒരു തക്കാളിയുടെ പകുതി, ഒരു ഉള്ളിയുടെ പകുതി, 2 മുട്ട, സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചീസ്, ഓക്കെ, പിന്നെ 1 കപ്പ് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനുമാണ്. ആദ്യം നമുക്ക് ഓയിലിൽ ഉള്ളിയിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പുമിട്ട് ഏകദേശം വാടിയതിന് ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. അടുത്തത് നമുക്ക് ക്യാരറ്റ്, ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് ക്യാരറ്റ് ഒന്ന് ഏകദേശം ഒന്ന് വാടുന്നതിന് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഓക്കെ, ഏകദേശം ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് മല്ലിയില ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. സോയാ സോസ് ഓരോരുത്തരുടെ ടേസ്റ്റിക്ക് അനുസരിച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മുടെ എഗ് പിസയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതേ ഉണ്ടല്ലോ, ഇനി നമുക്ക് അതിന് എഗ് പീസ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, 1 പിഞ്ച് മുളക് പൊടി, 1 പിഞ്ച് കുരുമുളക് പൊടി. ഓക്കെ, നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ ഈ ഒരു രൂപത്തിലെത്തിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ ദോശയൊക്കെ ചുടുന്ന സ്പൂൺ ഉണ്ടല്ലോ, അത് ഇതാ ഈ ഒരു സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കടപൊട്ടിക്കുന്ന ചെറിയൊരു പാത്രം ഉണ്ടല്ലോ, ആ താവക്കത്താണ് ഞാനിപ്പോൾ ഓരോ എഗ് പിസയാക്കി ചുട്ടെടുക്കുന്നത്. ഓക്കെ, ഇതാ ഇതിലേക്ക് നമുക്കൊരു സ്പൂണ് എഗ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വയ്ക്കാം ചിക്കൻ. എല്ലാ ഈ സൈഡും പിടിക്കുന്നതിലിങ്ങനെ എല്ലാ മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചീസ് ചെറുതായി കട്ട് ചെയ്തെടുക്കുന്ന ചീസ് ഇട്ട് നമുക്ക് 2 മിനിറ്റ് ചെറിയ ചൂടിൽ വെക്കുക. ഇതേ ഏകദേശം ആയിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിടാം. നമുക്കിത് മറിച്ചിട്ടിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. ഈസിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.